Hi friends, welcome back to Health and Voyage. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു ഹെൽത്ത് റിലേറ്റഡ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ചാനലിൽ നമുക്ക് ആദ്യമായിട്ട് പി ആർ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ്. അതും ഒരു ഹെൽത്ത് ഒരു മെഡിക്കൽ എക്യുപ്മെൻറ്റ് തന്നെ പറയാം. നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോട്ട് ജെൽ ഇലക്ട്രിക് ബാഗുകളെ പറ്റി. അപ്പോൾ കുറച്ചുകൂടെ പുതിയ രീതിയിലുള്ള നൂതനമായിട്ടുള്ള സംവിധാനങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറിയിട്ട് നമുക്ക് പല വിധത്തിൽ യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വാങ്ങിച്ച ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ആ പ്രൊഡക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടിട്ടാണ് നമുക്ക് ആക്ച്വലി ഈ പി ആറിന് വേണ്ടിയിട്ട് ഇന്നത്തെ പ്രോഡക്റ്റ് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ താമസിപ്പിക്കാതെ തന്നെ നമ്മുടെ ഫസ്റ്റ് പി ആർ പ്രോഡക്റ്റ് റിവ്യൂയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നിസ്കോ എന്ന് പറയുന്ന കമ്പനിയുടെ ഹോട്ട് വാട്ടർ ബാഗാണ്. അപ്പോൾ ഈ നിസ്കോ മെഡ് ഡോട്ട് കോം എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് തന്നെ ഇവർക്കുണ്ട്. ഈ ഹോട്ട് വാട്ടർ ബാഗ് മാത്രമല്ല ഒരുപാട് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻസും ഡിവൈസസും ഇവരുടെ കമ്പനി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്ഷൻ യൂണിറ്റൊക്കെ അവർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നത് ഈ ഹോട്ട് വാട്ടർ ബാഗാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഹോട്ട് വാട്ടർ ബാഗിൻ്റെ പ്രത്യേകതകൾ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ പാക്കേജിങ്ങിൻ്റെ പുറത്ത് നിന്ന് എഴുതിയിട്ടുണ്ട് നമ്മുടെ ബാഗിൻ്റെ കപ്പാസിറ്റി 2500 ml ആണ്. അതായത് 2.5 ലിറ്റർ വെള്ളമാണ് നമ്മുടെ ഈ ഒരു ബാഗിൽ കൊള്ളുന്നത്. അതോടൊപ്പം തന്നെ ഹൈ ക്വാളിറ്റി റബ്ബറാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ലീക്ക് പ്രൂഫ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ റിബ്ഡ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കവറിൽ തന്നെ പാക്കേജിങ്ങിൽ തന്നെ അവർ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്റി പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഹോട്ട് വാട്ടർ ബാഗ്സൊക്കെ നമുക്ക് പല വിധത്തിലുള്ള കപ്പാസിറ്റിയിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ 1 ലിറ്ററിൻ്റെതുണ്ട്, 1.5 ലിറ്ററിൻ്റെതുണ്ട്, 2 ലിറ്ററിൻ്റെതുണ്ട്. അപ്പോൾ നമ്മുടെ റിക്വയർമെൻറ്റ് നമുക്ക് എത്ര സൈസുള്ള ഒരു ബാഗാണ് ആവശ്യം എന്നുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ സൈസ് ഓപ്ഷൻസ്. ഇപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനാണെങ്കിൽ നമുക്ക് വലിയ ബാഗ് സൈസ് ആവശ്യമില്ല, ചെറിയ കോമ്പാക്റ്റ് ആയിട്ടുള്ള ബാഗ്സൊക്കെ മതിയാവും. അതേസമയം വലിയ ആളുകൾക്ക് കുറച്ച് കൂടുതൽ ഏരിയ ഒക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ബാഗാണ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 2.5 ലിറ്റർ കപ്പാസിറ്റിയുടെ ബാഗ് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ബാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഈ റെഡ് കളറിലാണ് എൻ്റെ ബാഗ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, അത്യാവശ്യം എൻ്റെ കൈ പാം തൊട്ട് മുട്ട് വരെ ഉള്ള ലെങ്ത്തിൽ ഉണ്ട് ഈ ബാഗിന്. അപ്പോൾ അത്രയും ഒരു ലെങ്തി ആയിട്ടുള്ള ബാഗാണ് ഈ 2.5 ലിറ്ററിൻ്റെ ബാഗ് വരുന്നത്. നല്ല ക്വാളിറ്റി ഇല്ല, നല്ല റബ്ബറാണ്, നല്ല കട്ടിയുള്ള റബ്ബർ തന്നെയാണ്. പിന്നെ ഒബ്വിയസ്ലി എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹോട്ട് വാട്ടർ ബാഗ്സിന് നമുക്കിവിടെ സ്റ്റോപ്പർ ഉണ്ടാവുമല്ലോ വെള്ളം പുറത്തേക്ക് ലീക്കാവാണ്ടിരിക്കാൻ. അതുപോലെ നല്ല ടൈറ്റ് ആയിട്ടുള്ളൊരു സ്റ്റോപ്പർ തന്നെയാണ്. ഇത് ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്ന സ്ക്രൂ ഒക്കെ നല്ല രീതിയിൽ ടൈറ്റ് ആവുന്നുണ്ട്, ലൂസൊന്നുമല്ല, നല്ല ക്വാളിറ്റിയിൽ തന്നെയാണ് ഇവർ ബിൽഡ് ചെയ്തേക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്തിനാണ് ഈ ഹോട്ട് വാട്ടർ ബാഗ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ഓൾറെഡി മെൻഷൻ ചെയ്തതാണ് യൂസസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ ഒന്നും കൂടി ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. അതോടൊപ്പം തന്നെ എൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുത്തിരിക്കാം, അത് കാണാത്തവർ അത് പോയിട്ട് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ് പണ്ട് കാലം തൊട്ടേ നമ്മൾ ഒരുപാട് വേദനകൾ, ശരീര സംബന്ധിയായിട്ടുള്ള വേദനകൾ വരുമ്പം നമുക്ക് ചൂട് പിടിച്ച് ആശ്വാസം കിട്ടുന്ന ഒരുപാട് പേരുണ്ട്. ഈവൻ ഡോക്ടേഴ്സ് പോലും പറയാറുണ്ട് ഭയങ്കരമായിട്ടുള്ള ശരീരവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചൂട് പിടിച്ചോളൂന്ന്. ഇപ്പോൾ വയസ്സായിട്ടുള്ള ആളുകൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അവർക്ക് ഒരുപാട് വേദനകൾ കൂടുതലായിരിക്കും. അപ്പം അല്ലാത്ത ആളുകൾക്കാണെങ്കിൽ പലപ്പോഴും വരുന്ന മസിൽ പെയിനോ അല്ലെങ്കിൽ കഴുത്ത് വേദനയോ. സ്ത്രീകൾ വീടുകളിലുള്ളവർക്കറിയാം അവർക്ക് എല്ലാ മാസവും പീരീഡ്സിൻ്റെ സമയത്ത് നല്ല രീതിയിൽ അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവും. അപ്പോൾ അവർ ചൂട് പിടിച്ചാൽ നല്ല ആശ്വാസം കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ പല വിധത്തിലുള്ള പർപ്പസുകൾ നമ്മുടെ ഈ ഒരു ഹോട്ട് വാട്ടർ ബാഗിനുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് ഈ ഹോട്ട് വാട്ടർ ബാഗ്സ് ഒന്നും ഇല്ലാതിരുന്ന സമയത്താണ് നമ്മുടെ പാരൻസൊക്കെ നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഒരു നല്ല കോട്ടൺ തുണിയോ അല്ലെങ്കിൽ വെള്ളം പിടിക്കുന്ന രീതിയിലുള്ള ഈർപ്പം തങ്ങി നിൽക്കുന്ന ഒരു തുണിയിൽ ഈ ചൂടുവെള്ളം മുക്കിയിട്ടൊക്കെ നമുക്ക് ചൂട് പിടിച്ച് തരാറുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ചൂട് എത്രമാത്രം ഉണ്ട്, എത്രമാത്രം എഫക്റ്റീവ് ആണെന്നൊക്കെ ചെയ്തിട്ടുള്ളവർക്കറിയാം. അപ്പോൾ അതിനൊക്കെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുറച്ചും കൂടെ കാലം കഴിഞ്ഞപ്പോൾ വന്ന ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ആക്ച്വലി ഈ ഹോട്ട് വാട്ടർ ബാഗ്സ്. ഇപ്പോൾ വീടുകളിലെ രോഗികളായിട്ടുള്ളവരും ഇതുപോലെ ശരീരവേദനകളൊക്കെ പറയുന്നവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും ഈ ഒരു ബാഗിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഹോട്ട് വാട്ടർ ബാഗ്സ്. അതിപ്പോൾ ഇത് തന്നെ ആവണമെന്നില്ല, ഏത് ഹോട്ട് വാട്ടർ ബാഗ്സ് ആണെങ്കിലും യൂസ് ചെയ്യുന്നവർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ ആയതുകൊണ്ട് അതിൻ്റെ യൂസസ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നേയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മൾ തുണിയിൽ ചൂടുവെള്ളം മുക്കി ചൂട് പിടിക്കുന്നതിന് പകരം ഇതൊരു റബ്ബർ പൗച്ച് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബാഗാണ്. നല്ല കട്ടിയുള്ള റബ്ബർ പൗച്ചാണ്.
അപ്പോൾ നമുക്കറിയാം റബ്ബർ പെട്ടെന്ന് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചാൽ ഉരുകി പോകില്ലേ നമ്മൾ ചിന്തിക്കും. അതുകൊണ്ടാണ് ഇത് ഹൈ ക്വാളിറ്റി റബ്ബറാണ്, അതുപോലെ ഡബിൾ ഷീറ്റാണ്, രണ്ട് കോട്ടിംഗ് റബ്ബർ ഉണ്ട്, നല്ല കട്ടിയുള്ള റബ്ബറുമാണ് ഈ ഒരു ബാഗ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചൂട് പിടിക്കാനായിട്ട് നമ്മൾ നല്ലൊരു പാത്രത്തിൽ, വൃത്തിയുള്ള പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. അത് ഭയങ്കരമായിട്ട് തിളക്കുന്ന വെള്ളം ഇതിനകത്ത് ഒഴിക്കരുത് എന്നവർ പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ചൂട് വെള്ളമായിരിക്കണം, പക്ഷെ നമുക്കൊരു താങ്ങാൻ പറ്റുന്ന ചൂട് മാത്രമേ ബാഗിനകത്തേക്ക് ഒഴിക്കാവുള്ളൂ. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കരുത്. ഒബ്വിയസ്ലി നമുക്ക് പിടിക്കുമ്പോൾ തന്നെ കൈയൊക്കെ പൊള്ളും തിളക്കുന്ന വെള്ളമാണെങ്കിൽ. അപ്പോൾ അത്രയും ചൂട് നമുക്ക് ഒരിക്കലും ശരീരത്തിലേക്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു മിനിമം ചൂട് നമുക്ക് ഈ ബാഗിലേക്ക് ധൈര്യമായിട്ട് ഒഴിക്കാം. ഒരു പ്രശ്നവും ഈ റബ്ബറിന് പറ്റില്ല, അത്രയും ചൂട് ഈ റബ്ബർ വിത്ത്സ്റ്റാൻഡ് ചെയ്യും, അതവർ ഗ്യാരണ്ടി പറയുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ ഈ ക്യാപ്പ് തുറന്നിട്ട് ക്യാപ്പ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാമല്ലോ ഇതൊരു ബോട്ടിൽ പോലെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം, താങ്ങാവുന്ന ഒരു പരിധിയിലുള്ള ചൂട്, തിളപ്പിച്ച വെള്ളം ഒഴിക്കരുത്. ഓക്കെ, ഒഴിച്ചതിന് ശേഷം നിങ്ങൾ ഒരു 3/4 ഒരു മുക്കാൽ ഭാഗമേ ഈ ബാഗ് ഫില്ല് ചെയ്യാവുള്ളൂ. ഫുൾ നമ്മൾ ഈ മേലെ വരെ 2.5 ലിറ്ററും വെള്ളം ഒഴിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു മുക്കാൽ ഭാഗം ഫില്ല് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഒഴിച്ച സമയത്ത് എന്തെങ്കിലും എയറൊക്കെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെരിച്ച് കിടത്തിയിട്ട് ആ എയറൊക്കെ ഒന്ന് കളയുക, അതായത് വെള്ളം മാത്രമേ ഉള്ളൂ എന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മുടെ ക്യാപ്പ് വെച്ചിട്ട് ടൈറ്റായിട്ട് നമ്മൾ സീൽ ചെയ്യുക. സീൽ ചെയ്ത ശേഷം നമുക്കൊന്ന് പ്രീ ചെക്ക് ചെയ്യാം, അതായത് നമ്മൾ ദേഹത്തിലേക്ക് വെക്കുന്നതിന് മുന്നേ തന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജ് ഉണ്ടോ എന്ന്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ബാഗ് ഒന്ന് അപ്രൈറ്റ് പൊസിഷനിൽ ഇങ്ങനെ തലകുത്തനെ പിടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ സീലിങ്ങിൻ്റെ ഇടയിൽ കൂടെ എവിടെന്നെങ്കിലും ലീക്കിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ, എന്തെങ്കിലും ലീക്കേജ് ഉണ്ടോ എന്ന് നോക്കുക. ലീക്കേജൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും യൂസ് ചെയ്യരുത്, ലീക്കേജ് ഒന്നും ഇല്ല, എവിടുന്നും വെള്ളം ഒന്നും പുറത്ത് വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമേ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല പ്രായമായിട്ടുള്ള ആളുകളും ചെറിയ കുട്ടികൾക്കൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അവരുടെ ബോഡിയും സ്കിന്നൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ ചൂടുവെള്ളമൊക്കെ വീണാൽ പോലും ചിലപ്പോൾ പൊള്ളാനൊക്കെ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. മാക്സിമം അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻ്റെ രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല സേഫായിട്ടും എഫക്റ്റീവ് ആയിട്ടും നമ്മുടെ ശരീരത്തിന് അലട്ടുന്ന ഒട്ടുമിക്ക വേദനകളിൽ നിന്നും നമുക്ക് ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ബാഗ് ഹെൽപ്ഫുൾ ആവും. ഈ ഒരു ബാഗ് കൊണ്ട് നമുക്ക് ശരീരവേദന മൊത്തത്തിൽ മാറുമെന്നൊന്നുമല്ല പറയുന്നത്, നമ്മൾ അതിനനുസരിച്ചുള്ള മെഡിക്കേഷൻസൊക്കെ ഉറപ്പായിട്ടും കഴിക്കുന്നുണ്ടാവുമല്ലോ. എന്നാലും ഈ ചൂട് പിടിക്കുന്നത് ആശ്വാസം കിട്ടുന്ന ആളുകൾക്ക് വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവ് തന്നെയാണ് ഈ ഒരു ഹോട്ട് വാട്ടർ ബാഗ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ചും കൂടി ഒരു കൺവെൻഷണൽ മെത്തേഡാണ്, ഹോട്ട് വാട്ടർ ബാഗാണ്. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് ഇത്തിരി കൂടെ ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഹോട്ട് ജെൽ ഇലക്ട്രിക് ബാഗ്സിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടവർക്കൊക്കെ യൂസ്ഫുൾ ആയി എന്നുള്ള കമൻസൊക്കെ കിട്ടി. കാണാത്തവരാണെങ്കിൽ അതും കൂടെ പോയി കണ്ടു നോക്കുക, നിങ്ങളുടെ ഇഷ്ടമാണ് ഏത് വാങ്ങിക്കണം എന്നുള്ളത്. ഇതിപ്പോൾ ഈ 2.5 ലിറ്ററിൻ്റെ ഒരു ബാഗിന് ഒരു 230 റുപ്പീസോളാണ് ആവുന്നത്. മറ്റേ ഹോട്ട് ജെൽ ഇലക്ട്രിക് ബാഗുകളും ഓഫർ പ്രൈസ് ഒക്കെ കഴിഞ്ഞ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഏകദേശം ഈ ഒരു റേറ്റിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ കുറച്ചും കൂടെ ഹാൻഡിയാണ്, നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും, വെള്ളം തിളപ്പിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കറണ്ടിൽ കുത്തിയിട്ട് ആ ജെല്ലാണ് ചൂടാവുന്നത് തുടങ്ങി കുറേ അഡ്വാൻറ്റേജ് ആ ഒരു ബാഗിനുണ്ട് കേട്ടോ. അത് ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ പർപ്പസിന് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും പോയി കണ്ടു നോക്കുക. അപ്പോൾ ഈ ബാഗിൻ്റെയും അതുപോലെ തന്നെ മുന്നേ ചെയ്തിട്ടുള്ള ഹോട്ട് ജെൽ ഇലക്ട്രിക് ബാഗിൻ്റെയും ലിങ്ക്, പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.